നമസ്കാരം. കംപ്ലീറ്റ് ആക്ടർ മോഹൻലാലിനെ വിമർശിക്കാൻ പാടില്ലത്രേ. എങ്ങനെയാണ് ഈ നാട്ടിൽ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് വന്നത്, മോഹൻലാൽ വിമർശനത്തിന് അതീതനായത്? ഇപ്പോൾ അദ്ദേഹത്തിൻ്റെതായി പുറത്തിറങ്ങിയ മരക്കാർ അറബിക്കടലിൻ്റെ സിംഹം എന്ന പടം ഒരു ഫ്ലോപ്പായതുകൊണ്ട് വിമർശനം ഉയരുകയാണ്. അതിനെതിരെ എന്തുകൊണ്ട് ഈ പടം ഫ്ലോപ്പായി എന്ന് വിമർശനം ഉന്നയിക്കുന്നവരെയെല്ലാം സൈബർ ഇടങ്ങളിൽ ആക്രമിക്കപ്പെടുന്നൊരു സാഹചര്യമുണ്ട്. അതിന് താരെ കുറേ ഫാൻസ് അസോസിയേഷൻകാർ വന്ന് തെറി വിളിക്കുകയാണ്. മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന ചിത്രം അത് ഫ്ലോപ്പായത് എന്തുകൊണ്ടെന്നാൽ അത് പ്രേക്ഷകർ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ റിസൾട്ട് കൊടുക്കാൻ പറ്റിയിട്ടില്ല. മോഹൻലാൽ എന്ന വ്യക്തിയെ ഇകഴ്ത്തിക്കാട്ടാൻ അല്ലെങ്കിൽ മോഹൻലാലിൻ്റെ സിനിമയായതുകൊണ്ട് അതിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ള ആരോപണങ്ങളാണ് പരക്കെ ഉന്നയിക്കുന്നത്. എന്തൊരു വില കുറഞ്ഞ ആരോപണമാണ്! സ്വന്തം കയ്യിൽ നിന്ന് തെറ്റുപറ്റിയതിനെ അത് അഡ്മിറ്റ് ചെയ്യുക, അടുത്തതിൽ അത് മാറ്റി മികച്ച ഒരു പ്രോഡക്റ്റ് ജനങ്ങൾക്ക് മുന്നിൽ കൊടുക്കുക, അതാണ് ഇതിൻ്റെ അണിയറ പ്രവർത്തകർ ചെയ്യേണ്ടത്. ലക്ഷോപലക്ഷം പേർ പണിയെടുത്ത് അല്ലെങ്കിൽ വിയർപ്പൊഴുക്കി എടുക്കുന്നതാണ് ഒരു സിനിമ, അതുകൊണ്ട് ആ സിനിമയെ ഇത്തരത്തിൽ അവഹേളിക്കരുതെന്നാണ് പറയുന്നത്. ഈ ലക്ഷോപലക്ഷം ജോലി ചെയ്യുമ്പോൾ കിട്ടുന്ന പണം പോലെ തന്നെയാണ് ഈ പടം കാണാൻ ചെല്ലുന്നവരും അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസ കൊടുത്തിട്ടാണ് ഇത്തരത്തിൽ ഉറക്കമൊഴിയിട്ട് പോലും പോയി പടം കണ്ടത്. അപ്പോൾ അവർക്കതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പാടില്ലെന്നാണോ കേരളത്തിലെ ഫാൻസ് അസോസിയേഷൻകാർ പറയുന്നത്? മോഹൻലാൽ ഉൾപ്പെടെയുള്ളവർ ഇപ്പോൾ ഇതിനെ ഡീഗ്രേഡ് ചെയ്യാൻ ശ്രമിച്ചു എന്ന ആരോപണം ശക്തമാക്കുകയാണ്. മോഹൻലാൽ എന്ന വ്യക്തിക്ക് എങ്ങനെയാണ് ഇന്നിരിക്കുന്ന ഈ താരപഥം കിട്ടിയത്? അദ്ദേഹം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ അഭിനയിക്കുമ്പോൾ വില്ലൻ കഥാപാത്രമായിട്ടാണ് മലയാളികളുടെ മുന്നിൽ അവതരിച്ചത്. ആ മോഹൻലാൽ ഇന്നത്തെ മോഹൻലാൽ ആകുമ്പോൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തും അല്ലെങ്കിൽ അന്നും വിമർശനങ്ങൾ അല്ലെങ്കിൽ എതിരഭിപ്രായങ്ങളെല്ലാം ഉണ്ടായിരുന്നെങ്കിൽ പോലും അതിന് പ്ലാറ്റ്ഫോമുകൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇന്ന് കാലം മാറി, ഡിജിറ്റൽ ലോകത്ത് ആർക്കും അവരുടെ അഭിപ്രായം രേഖപ്പെടുത്താൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ സാഹചര്യമുണ്ട്. അതുകൊണ്ട് മോഹൻലാലിൻ്റെ മരക്കാർ എന്ന സിനിമയ്ക്ക് ഫാൻസ് അസോസിയേഷൻകാർക്കും മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം അതിനെ ഇരുകൈ നീട്ടി സ്വീകരിച്ചെങ്കിൽ അതിനെ ഇഷ്ടപ്പെടാത്തവർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം ഈ നാട്ടിലുണ്ട്. അത് പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പറയാനുള്ള സ്വാതന്ത്ര്യവും അവസരവും ഉള്ളതുകൊണ്ട് പലരും അതിനെ വിമർശിക്കുന്നു. അതിനെ ഇപ്പോൾ വിമർശിക്കുന്നത് മോഹൻലാൽ ഹിന്ദു ആയതിൻ്റെ പ്രശ്നമാണ്. മോഹൻലാൽ മുസ്ലിങ്ങളെ വിമർശിച്ചതുകൊണ്ടാണ് ഇത്തരത്തിൽ ഡീഗ്രേഡിംഗ് നടക്കുന്നത്. ഒരു ഡീഗ്രേഡിങ്ങും ഇല്ല മോഹൻലാൽ എന്ന വ്യക്തിയുടെ ഈ അടുത്തിടെ പുറത്തു വന്ന ദൃശ്യം 2 എന്ന സിനിമ. എവിടെയാണ് വിമർശനമുണ്ടായത്? മലയാളികൾ ഇരുകൈ നീട്ടി സ്വീകരിച്ചൊരു പടമാണ് ദൃശ്യം 2 എന്ന് പറയുന്നത്. കാരണം ഒരാൾ പൈസ മുടക്കി ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോഴോ അല്ലെങ്കിൽ കാണുമ്പോഴോ അത് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ആ അഭിപ്രായം എല്ലാവരും രേഖപ്പെടുത്തി. ദൃശ്യം 2 ഒന്നും വളരെ തോതിലൊന്നും ഇവിടെ വിമർശിച്ചിട്ടൊന്നുമില്ല. ദൃശ്യം 1 വന്നിട്ടുണ്ട്. മോഹൻലാലിൻ്റെ ഏതെല്ലാം കഥാപാത്രങ്ങൾ ഇന്നും മലയാളികൾ ആഘോഷിക്കപ്പെടുന്നുണ്ട്! കിരീടത്തിലെ സേതുമാധവൻ, മണ്ണാർത്തൊടി ജയകൃഷ്ണൻ, കിലുക്കം, വന്ദനം തുടങ്ങി എത്രയെത്ര സിനിമകൾ, അദ്ദേഹത്തിന് അവാർഡുകൾ കിട്ടിയ കാലങ്ങളുണ്ട്. ഇപ്പോഴും പല ചിത്രങ്ങളും മലയാളികൾ ആസ്വദിക്കുന്നുമുണ്ട്. അതിനെല്ലാം ഒരു ലൈഫ് ഉള്ളത് കൊണ്ടാണ്. ഈ പടത്തിലൊക്കെ എവിടെയാണ് ലൈഫ് ഇരിക്കുന്നത്? മോഹൻലാൽ അഭിനയിച്ച കിളിച്ചുണ്ടൻ മാമ്പഴം പോലൊരു പ്രിയദർശൻ ചിത്രം നേരത്തെ ഫ്ലോപ്പായിരുന്നു. എന്തായിരുന്നു സിനിമയുടെ കുഴപ്പം? മോഹൻലാൽ എന്ന വ്യക്തി അഭിനയിച്ചത് കൊണ്ട് ഒരു സിനിമ എല്ലാം വിജയിക്കണമെന്ന് ഈ നാട്ടിൽ ഒരു നിർബന്ധവുമില്ല. അങ്ങനെയാണെങ്കിൽ മോഹൻലാൽ അഭിനയിച്ച കംപ്ലീറ്റ് സിനിമയും ഈ നാട്ടിൽ ഹിറ്റാണ്. ഒരിക്കലുമല്ല, തിരക്കഥയ്ക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്, കഥയ്ക്ക് പ്രാധാന്യമുണ്ട്, അത് ജനങ്ങൾക്ക് സ്വീകാര്യമാകണം. ഇത് ഒന്നുമില്ലാതെ 100 കോടി കുറേ പബ്ലിസിറ്റി എല്ലാം കൊടുത്തിട്ടൊരു പടം കൊണ്ടുവന്ന് ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുമ്പോൾ അത് ആദ്യമേ പറയുന്നു 30% ചരിത്രവും 70% ഭാവനയും. ആ രണ്ട് കാര്യവും ഒരുപാട് പേർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതുകൊണ്ട് പടം ഫ്ലോപ്പായി. വളരെ സിമ്പിളാണ്. അതുകൊണ്ട് മോഹൻലാൽ എന്ന കംപ്ലീറ്റ് ആക്ടർ ഇവിടെ വിമർശനത്തിന് അതീതനാണ്. അദ്ദേഹത്തെ വിമർശിച്ചു കഴിഞ്ഞാൽ വളഞ്ഞിട്ട് തെറി വിളിക്കുമെന്നൊക്കെ വിചാരിച്ചാൽ ഈ വിളിക്കുന്നവരുടെ വാ കഴയ്ക്കും എന്നതിനപ്പുറം കേൾക്കാനൊന്നും ആരും ഇതിനൊന്നും സമയം കണ്ടെത്താൻ പോലുമില്ല. മോഹൻലാലിനെയും വിമർശിക്കപ്പെടും. മോഹൻലാൽ ശരിയാണെങ്കിൽ, മോഹൻലാൽ ചെയ്യുന്ന ജോബ് അല്ലെങ്കിൽ മോഹൻലാൽ ചെയ്യുന്ന തൊഴിൽ അത് എവിടെയെങ്കിലുമൊക്കെ പാളിച്ചകൾ ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസരമുണ്ടെങ്കിൽ അതിനെതിരെ വിമർശനം ഉയരുന്നത് സ്വാഭാവികമാണ്. എല്ലാ കാലത്തും എനിക്ക് പോസിറ്റീവ് മാത്രമേ വരാൻ പാടുള്ളൂ, എന്നെ വിമർശിക്കാൻ പാടില്ല എന്നൊക്കെ മോഹൻലാലിനും മോഹൻലാലിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറച്ച് അനുചര വൃന്ദങ്ങൾക്കും തോന്നലുണ്ടെങ്കിൽ അത് അവരുടെ കയ്യിൽ മാത്രം ഇരുന്നാൽ മതി. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ വേദന തീർത്താൽ മതിയാകും. മോഹൻലാലിൻ്റെ ഇപ്പോഴത്തെ ഇറങ്ങിയ പടം പലർക്കും കണ്ടവർക്ക് എല്ലാവരുടെയും ഏകപക്ഷീയമായിട്ട് പറയുന്നൊരു അഭിപ്രായമുണ്ട്. അതിൽ വളരെ മോശമായിരുന്നു, തിരക്കഥ മോശമായിരുന്നു. അതിൻ്റെ തിരക്കഥാകൃത്ത് തന്നെ ഈ അടുത്ത ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, തിരക്കഥ കുറച്ചുകൂടി നന്നാക്കാമായിരുന്നു എന്നുള്ള കാര്യം. അപ്പോൾ എല്ലാ തരത്തിലും ഒരു പടം ഫ്ലോപ്പാകുമ്പോൾ മോഹൻലാൽ എന്ന വ്യക്തിയോടുള്ള വിദ്വേഷമാണെന്നൊക്കെ പറഞ്ഞു വയ്ക്കുന്ന ചില മൂഢന്മാരുണ്ട്.
അതായത് ഇപ്പോൾ സംഘപരിവാർ അനുകൂല പ്ലാറ്റ്ഫോമുകളിലാണ് മോഹൻലാലിനെ പുകഴ്ത്തി അടിക്കുന്നത്. മോഹൻലാൽ എന്ന വ്യക്തിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടാലൻറ്റിനെ കുറിച്ചൊന്നും ഈ നാട്ടിൽ ഒരു സംശയവുമില്ല. പക്ഷേ അദ്ദേഹം ചെയ്യുന്ന എല്ലാ കഥാപാത്രത്തെയും ഇരുകൈ നീട്ടി സ്വീകരിച്ചില്ലെങ്കിൽ ഇപ്പോൾ അങ്ങ് മൂക്ക് ചെത്തിക്കളയെന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ നടക്കുന്നതാണ്. അദ്ദേഹവും പ്രിയദർശനുമായി ചെയ്ത എത്രയെത്ര പടങ്ങൾ ഫ്ലോപ്പാണ്, സാമാന്യ യുക്തിക്ക് നിരക്കാത്ത എത്രയെത്ര പടങ്ങൾ ചെയ്തിരിക്കുന്നു. അതിൻ്റെ ഒരു വേർഷനാണ് ഇപ്പോൾ പറയുന്ന ഈ പുറത്തു വന്നിരിക്കുന്ന മരക്കാറെന്ന സിനിമ. മരക്കാറെന്ന സിനിമയിൽ മോഹൻലാലിൻ്റെ ഇന്നത്തെ കാലഘട്ടം വെച്ച് പരിശോധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഏജും ശരീരത്തിൻ്റെ വഴക്കം വെച്ച്, മെയ്വഴക്കം വെച്ച് പരിശോധിക്കുമ്പോൾ ചെയ്യാൻ പറ്റിയൊരു കഥാപാത്രമല്ല തന്നെ മോഹൻലാലിന്. ആ ഭാഷ പോലും വേണ്ടത്ര രീതിയിൽ വഴങ്ങാത്തൊരു അവസരമുണ്ട്. അതുകൊണ്ട് ഈ ഉറഞ്ഞു തുള്ളുന്നവർ ഒരു കാര്യം മനസ്സിലാക്കുക, മോഹൻലാൽ എന്ന വ്യക്തി ചെയ്താലും കൊള്ളില്ലെങ്കിൽ കൊള്ളില്ല തന്നെ. 100 കോടി, ദേശീയ അവാർഡ്, മികച്ച ചിത്രം ഇങ്ങനെയൊക്കെ പറഞ്ഞ് മുന്നിൽ വരുമ്പോൾ പോയി കണ്ട് അലോസരപ്പെട്ടിട്ട് ഈ സിനിമ കൊള്ളില്ലെന്ന് പറഞ്ഞാൽ അവരെല്ലാം അങ്ങ് വിമർശിക്കും, തെറി വിളിക്കും, ഇതോടുകൂടി അവസാനിപ്പിക്കാമെന്നും കരുതണ്ട. മോഹൻലാലിനും ഈ നാട്ടിൽ ഒരു പൗരന് എന്ത് അവകാശമാണോ ഉള്ളത് അത് തന്നെയാണ്. അദ്ദേഹം ഇന്നിരിക്കുന്ന ഈ താരപഥം അല്ലെങ്കിൽ കംപ്ലീറ്റ് ആക്ടർ എന്ന ലെവലിലേക്ക് ഉയരാൻ മോഹൻലാലിൻ്റെ മാത്രം കഴിവല്ല, അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഉയർച്ചയുണ്ടാകാൻ ഒരുപാട് കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച തിരക്കഥാകൃത്തുക്കളുണ്ട്. അതുകൊണ്ട് ആ തിരക്കഥാകൃത്തുക്കളും ആ കഥകളും ആ കഥാപാത്രങ്ങളുമാണ് മോഹൻലാലിനെ ഇന്നത്തെ മോഹൻലാലാക്കിയത്. അതുകൊണ്ട് അയാൾ ഫ്രെയിമിൽ കണ്ടു എന്ന് കരുതി, അയാളാണ് സർവസ്വവും, അയാളാണ് ഈ ലോകത്തിലെ കംപ്ലീറ്റ് എന്ന് ചിന്തിക്കുന്ന ചിലർക്ക് അങ്ങനെ ചിന്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അദ്ദേഹം ഇന്ന് എത്തി നിൽക്കുന്ന നിലയ്ക്ക് എത്തിയത് എങ്ങനെയെന്ന് ചിന്തിക്കുന്ന മറുപക്ഷക്കാരുമുണ്ട്. അവർക്കും ചിന്തിക്കാനുള്ള അവസരമുള്ളിടത്തോളം കാലം മോഹൻലാലിൻ്റെ ശരിതെറ്റുകളെയും, അംഗീകരിക്കുന്നവർക്ക് ഏത് തെറ്റിനെയും അംഗീകരിക്കാം, അതിനെയും കൈയടിക്കാം. തെറ്റാണെന്ന് തുറന്ന് പറയുന്നവർ ഈ നാട്ടിലുണ്ട്. അവരായിരിക്കും എക്കാലത്തും മോഹൻലാലിനെ ശരിയായ പാതയിലൂടെ നടക്കണമെന്ന ഓർമ്മപ്പെടുത്തലുകൾ എപ്പോഴും എപ്പോഴും കൊടുക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് ഈ കംപ്ലീറ്റ് ആക്ടറിലുണ്ടായി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഇനിയുള്ള കാലത്തെ കരിയറിന് ഏറ്റവും കൂടുതൽ ഗുണകരമാകുന്നതാണ്. അത്തരം വിമർശനങ്ങളായിരിക്കും. കൈകൊട്ടുന്നവർ ഒരിക്കലും വീഴ്ച വന്നു കഴിഞ്ഞാൽ ഒപ്പം കാണുമെന്ന് മോഹൻലാൽ കരുതരുത്. ഈ വിമർശിക്കുന്നവർ അദ്ദേഹത്തിൻ്റെ നിന്ന് വീണ്ടും വീണ്ടും മികച്ച ഔട്ട്പുട്ടുകൾ പ്രതീക്ഷിക്കുന്നവരായിരിക്കും. അതുകൊണ്ട് ഇതിനെ ഡീഗ്രേഡെന്നോ ഹിന്ദുത്വമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വർഗീയ മേമ്പുടികൾ ഇതിനു മുകളിൽ ചാർത്തി അതിനെ മറയ്ക്കാൻ ശ്രമിച്ചാൽ അത് താൽക്കാലികമായി മാത്രമേ മറയ്ക്കപ്പെടൂ എന്ന് മോഹൻലാൽ തിരിച്ചറിഞ്ഞാൽ നന്നായിരിക്കും.